നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ മാറ്റമില്ലാത്ത അത്ഭുത നാമത്തിൽ ഈ സന്ധിയിൽ വചനമാരി എന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. നാം ഇത്രയും സമയം പ്രാർത്ഥനയ്ക്കും വചന പഠനത്തിനും ആരാധനയ്ക്കുമായി സമയം ചെലവിട്ടു. നമ്മുടെ ഇന്നത്തെ വചന പഠനത്തിൽ ദൈവ ഇഷ്ടപ്രകാരം എങ്ങനെ ജീവിക്കാം എന്നുള്ളതിന് അതിപ്രധാനമായ ചില നിർദ്ദേശങ്ങൾ നമ്മൾ പഠിച്ചു. അതിനുശേഷം നാം പാടി, തുടർന്ന് നാം അതേ മനോഭാവത്തിൽ ദൈവത്തിൽ നിന്നും പ്രാപിക്കാൻ തുറന്ന ഹൃദയത്തോടെ, കേൾക്കാൻ തുറന്ന ചെവികളോടെ, ന്യായ പ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണാൻ തുറന്ന കണ്ണുകളോടെ പ്രതീക്ഷയോടെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. ഇന്ന് രാത്രി ഒരുമിച്ച് ദൈവത്തിൽ നിന്നും പ്രാപിക്കാം. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 4:1 7 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. 2 Kings 4:1-7. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നുവെന്ന് നിനക്കറിയാമല്ലോ, ഇപ്പോൾ കടക്കാർ എൻ്റെ രണ്ടു മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അതിനവൻ, നീ ചെന്ന് നിൻ്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിൻ്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ അവനെ വീട്ടിൽ ചെന്ന് തൻ്റെ മക്കളോടുകൂടി അകത്ത് കിടന്ന് വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ച് കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട്, ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട്, പാത്രമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അവൾ ചെന്ന ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു, നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഇവിടെ വായിച്ച ഈ വേദഭാഗത്തിൽ നിന്നും ഒരു പ്രധാന വിഷയമെടുത്ത് ആ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റ് ഇതര ഭാഗങ്ങളിലേക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഭക്തിയോട് ജീവിച്ച്, ശുശ്രൂഷ ചെയ്ത്, എലീശയോട് കൂടെ സഞ്ചരിച്ച ഒരു ശിഷ്യൻ മരിച്ചപ്പോൾ നിസ്സഹായരായ തൻ്റെ ഭാര്യയും മക്കളും, അവരുടെ മനസ്സിൽ ധാരാളം ചോദ്യങ്ങൾ കാണാം. ആർക്കും സഹായിപ്പാൻ കഴിയാതെ വണ്ണമുള്ള ഒരു പ്രതിസന്ധിയിലാണവർ. എന്തുകൊണ്ട് ഇത്ര നാൾ ശുശ്രൂഷ ചെയ്തിട്ട് എൻ്റെ കുടുംബത്തിന് സംഭവിച്ചു? ചോദ്യങ്ങൾ കാണാം. എന്തുകൊണ്ട് ദൈവം ഇത്ര നേരത്തെ എൻ്റെ ഭർത്താവിനെ വിളിച്ചു? ചോദ്യങ്ങൾ കാണാം. ഇനി എങ്ങനെ മുൻപോട്ട് പോകും? ചോദ്യങ്ങൾ കാണാം. ഒത്തിരി ആശങ്കയുണ്ട്. ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് ആരെങ്കിലും മരിക്കുമ്പോൾ ആകണമെന്ന് തന്നെ ഇല്ല. അല്ലാതെ തന്നെ വിവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, വിവിധ വെല്ലുവിളികളെ നാം നേരിടുമ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ, ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ട് ഉത്തരം കിട്ടുന്നുമില്ല, ഒത്തിരി നിരാശ തോന്നുന്ന ജീവിത സന്ദർഭങ്ങൾ, അങ്ങനെ ഒരു ജീവിത സന്ദർഭത്തിലായിരിക്കുന്ന പ്രവാചക ശിഷ്യൻ്റെ കുടുംബം, പ്രത്യേകിച്ച് തൻ്റെ ഭാര്യ, ഈ പ്രതിസന്ധിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്തൊരുവൾ, എങ്ങനെ ഉപജീവനം കഴിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ അതിജീവിക്കും എന്ന് അറിയാത്ത ഒരുവൾ, അവൾക്ക് എലീശ കൊടുക്കുന്ന ഉപദേശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഉപദേശം ഇതാണ്: നിനക്ക് വീട്ടിൽ ആദ്യം ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? കഴിയുന്നത് ചെയ്യാൻ ഈ വൃത്തി ദൈവവൃത്യം തയ്യാറാണ്. അതൊരു നല്ല ദൈവദാസൻ്റെ മനോഭാവമാണ്. എന്ത് ചെയ്യാൻ കഴിയും? എന്നെ കൊണ്ടാകുന്നത് ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ്. അടുത്ത ചോദ്യം: അല്ല, എന്തുണ്ട് കയ്യിൽ? അപ്പോൾ ഉള്ളത് വെച്ചാകട്ടെ തുടങ്ങുന്നത് എന്നാണ് എലീശയുടെ ഭാവം. നിൻ്റെ വീട്ടിൽ എന്തുള്ളൂ? അവളുടെ മറുപടി: ഒരു ഭരണി എണ്ണയല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ആകെ എല്ലാം കൂടെ നോക്കിയാൽ വിലയേറിയതെന്ന് പറയാനായിട്ട് ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്തില്ല എന്നത് നല്ല ബോധ്യം ആ സ്ത്രീക്കുണ്ട്. അത് മതി എന്നാണ് എലീശയുടെ മറുപടി. അത് മതി, ദാറ്റ്സ് ഫൈൻ, ദാറ്റ്സ് ഇനഫ്, ദാറ്റ്സ് സഫിഷ്യൻറ്റ്, ദാറ്റ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യുവർ സർവൈവൽ. നിൻ്റെ അതിജീവനത്തിന് നിൻ്റെ കയ്യിൽ എന്തുണ്ടോ അത് മതി. നിനക്ക് മുൻപോട്ട് പോകുവാൻ നിൻ്റെ കയ്യിൽ ഇപ്പം ഉള്ളത് എന്തുണ്ടോ അത് മതി. അത് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരുവൻ, നിൻ്റെ ഭർത്താവ് അങ്ങനെ ഒരു ദൈവത്തെയാണ് സേവിച്ചിരുന്നത്.
അപ്പോൾ ആ ഒരു ചിന്തയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രധാന വിഷയമാണ് ഇന്ന് രാത്രി ഞാൻ പങ്കുവെക്കുന്നത്. അല്പങ്ങളാൽ അത്ഭുതം ചെയ്യുന്ന ദൈവം. വേദപുസ്തകത്തിൽ നാം ഉടനീളം പരിശോധിക്കുമ്പോൾ അല്പം ആളുകളെ കൊണ്ടും അല്പം ഉപകരണങ്ങൾ കൊണ്ടും അല്പം റിസോഴ്സ് കൊണ്ടും അത്യത്ഭുതങ്ങൾ ചെയ്ത ദൈവപ്രവൃത്തിയുടെ നിരവധി നിരവധി ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അതിൽ ചിലത് നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ അത് വ്യക്തിപരമായി നമ്മോട് സംസാരിക്കട്ടെ, അത് നമ്മുടെ കുടുംബത്തോട് സംസാരിക്കട്ടെ. ഓക്കെ, ഒന്നാമത്തത് ഞാൻ ഈ വായിച്ച വേദഭാഗത്ത് നിന്നുമാണ്. അല്പം മതി അതിജീവനത്തിന്, അതാണ് ഒന്നാമത്തെ കാര്യം. ഈ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ വന്ന് പറഞ്ഞപ്പോൾ എലീശ കൊടുത്ത പ്രതിവിധി അതാണ്, ആ എണ്ണ മതി. അപ്പോൾ എലീശ പറഞ്ഞ കാര്യം സാധാരണ ഇതുവരെ ഒന്നും കേട്ട് കേൾവിയില്ലാത്ത കാര്യം. അല്പം എണ്ണ കൊണ്ട് എങ്ങനെ ജീവിക്കും? ഈ അല്പം എണ്ണ പകർന്നു കഴിഞ്ഞാൽ എല്ലാ പാത്രത്തിലും ഓരോ തുള്ളിയല്ലേ വീഴത്തുള്ളൂ എന്നൊക്കെ ചിന്തിച്ച് കാണാം. പക്ഷേ അവൾ അവിടെ മറു ചോദ്യങ്ങൾ ഉന്നയിക്കുന്നില്ല, സംശയങ്ങളൊക്കെ പറഞ്ഞ് തർക്കിച്ചൊന്നും സമയം കളി, ഇത് മണ്ടത്തരമല്ല എന്നൊന്നും പറയുന്നില്ല. കാരണം അവൾക്കറിയാം അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് എൻ്റെ ഭർത്താവ് സേവിച്ചിരുന്നത്, അവൻ ഭക്തനായിരുന്നു. അങ്ങനെയെങ്കിൽ ദൈവം തൻ്റെ ദാസനായ എലീശയിലൂടെ പറയുന്നത് മണ്ടത്തരമല്ല, ഇത് എൻ്റെ മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ പ്രയാസമാണെങ്കിലും ദൈവം മണ്ടത്തരം പറയുകയില്ല, ദൈവവൃത്തിന് അഭിഷക്തൻ മണ്ടത്തരം പറയുകയില്ല. അതുകൊണ്ട് അവൾ ഒന്ന് അനുസരിച്ചു, ചോദ്യം ചെയ്യാതെ അനുസരിച്ചു. രണ്ട്, അവൾ ആശ്രയിച്ചു. അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ശക്തിയിൽ അവൾ ആശ്രയിക്കുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് പഠിക്കാം. ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ അല്പം മതി, നമ്മുടെ അതിജീവനത്തിനും അല്പം മതി. പ്രിയപ്പെട്ടവർ, പലപ്പോഴും നമ്മുടെ പ്രശ്നം നമുക്ക് എന്തില്ല എന്ന ചിന്താകുലമാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്കില്ലാത്തത് ഉള്ള ആളുകളുമായി നാം താരതമ്യം ചെയ്യും. അത് വീടാകട്ടെ, വാഹനമാകട്ടെ, മറ്റെന്ത് ജീവിത സൗകര്യങ്ങളും എന്തുമാകട്ടെ, നമുക്കുള്ളത് പോലും ഇല്ലാത്തവർ ഒത്തിരിയുണ്ട്. എന്നാൽ അവരെ നോക്കിയാൽ നമുക്ക് ദൈവത്തോട് നന്ദി ഉണ്ടാവും. ദൈവമേ, അത് പരീക്ഷൻ്റെ മനോഭാവമല്ല ഞാൻ പറഞ്ഞത്, അവർക്ക് ഇല്ല പക്ഷേ എനിക്ക് ഇത്രയൊക്കെ ഉണ്ടല്ലോ, എനിക്ക് മാറി കൊടുക്കാൻ ആവശ്യത്തിന് ഡ്രസ്സ് ഉണ്ടല്ലോ, എനിക്ക് മഴ നനയാതെ വെയിൽ കൊള്ളാതെ കിടക്കാൻ ഒരു വീടുണ്ടല്ലോ, എനിക്ക് സഞ്ചരിക്കാൻ ഒരു വാഹനം ഉണ്ടല്ലോ, എൻ്റെ ഉപജീവനത്തിന് ഒരു ജോലി ഉണ്ടല്ലോ, ഇങ്ങനെ എന്തൊക്കെ ഉണ്ട് എന്ന് നാം ഓർത്താൽ നാം തൃപ്തരായിരിക്കും, നാം നന്ദി പറയും. പക്ഷേ പ്രശ്നം എന്തില്ല എന്ന പരാതിയാണ് അത്യാഗ്രഹമാണ് അതിൻ്റെ പുറകിൽ ഒരു മൂല കാരണം. പക്ഷേ ഇവിടെ നോക്കുക, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? ദൈവം പറയുന്നത് നീ എപ്പോഴും ഓർക്കേണ്ടതും നിനക്ക് നല്ല ബോധ്യമുണ്ടാകേണ്ടതും നിനക്ക് എന്തുണ്ട്, ആ ഉള്ളത് വെച്ച് മുൻപോട്ട് നിന്നെ നയിപ്പാൻ ദൈവത്തിന് കഴിയും. ഒന്നാമത് നോക്കാം. രണ്ടാമത്തത് മറ്റൊരു വേദഭാഗത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരികയാണ്. ഒന്ന് ശമുവേലിൻ്റെ പുസ്തകം 17:40 നാം ഇങ്ങനെ വായിക്കുന്നു: പിന്നെ അവൻ തൻ്റെ വടിയെടുത്തു, തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലും തിരഞ്ഞെടുത്ത് ഇടേ സഞ്ചിയായ പൊക്കണത്തിലിട്ടു, കയ്യിൽ കവിണിയുമായി ഫിലിസ്തീനോട് അടുത്തു. ഇവിടെ വലിയ വാളും കുന്തവും സൈന്യ സന്നാഹങ്ങളുമായി നിൽക്കുന്ന അജാനബാഹുവായ ഗോലിയാത്തിൻ്റെയും ഫിലിസ്തീൻ സൈന്യത്തിൻ്റെയും നേരെ കവണയും കല്ലും ഒക്കെ ആയിട്ട് ഒരു ബാലകൻ നടന്നു ചെല്ലുകയാണ്. അവൻ്റെ കയ്യിൽ എന്തില്ലെന്നും ഗോലിയാത്തിൻ്റെ കയ്യിൽ എന്തുണ്ടെന്നും ഒരു താരതമ്യമേ അവൻ നടത്തുന്നില്ല. എന്നാൽ അവൻ്റെ ചേട്ടന്മാർ നിൻ്റെ അഹങ്കാരവും നിഗളവുമാണെന്ന് പറഞ്ഞ് അവനെ അവൻ ഉപദേശിക്കുന്നു. ശൗൽ പറയുന്നുണ്ട് നിനക്ക് പ്രാപ്തിയില്ലെന്ന് പറയുന്നുണ്ട്. അവനെ അധൈര്യപ്പെടുത്തിയ ഒത്തിരി വാക്കുകൾ ഇതിനോടകം കേട്ടു. ഇതുകൊണ്ടൊന്നും പോയാൽ നിനക്ക് കാര്യം നടക്കത്തില്ലെന്നൊക്കെ അവനോട് ആളുകൾ പറഞ്ഞു കാണാം. പക്ഷേ തൻ്റെ കയ്യിലുള്ള കവിണ, തൻ്റെ കയ്യിലുള്ള കല്ലുകൾ, ഇത് മതി ഈ ഫലിസ്തനെ കീഴടക്കുവാൻ, ഈ അല്പമായുധങ്ങൾ മതി എന്ന് ചിന്തിക്കുന്ന വിശ്വസിക്കുന്ന ദാവീദ്. രണ്ടാമത്തെ കാര്യം, ജയത്തിന് അല്പം മതി. നാം ജയിക്കുന്നത് നമുക്ക് മനുഷ്യരോട് പോരാട്ടമില്ല, മനുഷ്യരോട് പോരാടി അവരെ തോൽപ്പിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, നമ്മുടെ സഹപ്രവർത്തകനോട് നമുക്ക് ഡിസഗ്രിമെൻ്റ്, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം,
പലരോടും ഉണ്ടാകാം, എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരത്തില്ല, പക്ഷെ അവരൊന്നും നമ്മുടെ ശത്രുക്കളല്ല. അതുകൊണ്ട് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോ ഒരു മനുഷ്യരോടുമല്ല, വീട്ടിലുള്ള ആരോടുമല്ല, പോരാട്ടമുള്ളത് ഈ ലോകത്തിൻ്റെ പ്രഭുവിനോടാണ്. അന്ധകാര ശക്തിയോട് മാത്രമേ നമുക്ക് പോരാട്ടമുള്ളൂ. നമ്മെ പാപത്തിൻ്റെ ചെങ്ങലിയിൽ കുടുക്കി ബന്ധിച്ച് നിത്യത്തിൽ നിന്നും നമ്മെ അകറ്റിക്കളയുവാനുള്ള, അതിനുവേണ്ടി പോരാടുന്ന പൈശാചിക ശക്തികളോട് മാത്രമേ നമുക്ക് പോരാട്ടമുള്ളൂ. അപ്പോൾ ഈ ആത്മീയ പോരാട്ടത്തിൽ ജയിക്കാൻ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആയുധങ്ങൾ എന്തൊക്കെയാണോ അതുമതി ജയിക്കാൻ. ഞാൻ ഈ ദാവീദിൻ്റെ സംഭവത്തിൽ നിന്ന് അതിൻ്റെ ആത്മീയ അർത്ഥമാണ് പറഞ്ഞത്. ദാവീദ് ചിന്തിക്കുന്നത് കല്ലിൻ്റെ ശക്തി കൊണ്ടും മൂർച്ച കൊണ്ടും കവിണയുടെ ശ്രേഷ്ഠത കൊണ്ടും ഒന്നുമല്ല ഗോലിയാത്തിനെ ഞാൻ വീഴ്ത്താൻ പോകുന്നത്, അല്ലെങ്കിൽ ഗോലിയാത്ത് വീഴാൻ പോകുന്നത്, മറിച്ച് ഇതിൽ വ്യാപരിക്കുന്ന അഭിഷേകമാണ്. ജയത്തിന് എന്തു വേണം? അഭിഷേകം. ശത്രുവിൻ്റെ മേൽ നമുക്ക് ജയം നൽകുന്ന എന്താണ്? ആത്മശക്തിയാണ്, ആത്മീയ അഭിഷേകമാണ് നമുക്ക് ജയം നൽകുന്നത്. അപ്പോൾ അല്പം ആയുധങ്ങളായാലും അതിന്മേൽ വ്യാപരിക്കുവാനുള്ള ദൈവശക്തി നമ്മളിലുണ്ടെങ്കിൽ ജയമുറപ്പാണ്. ശത്രുവിൻ്റെ നേരെ ധൈര്യത്തോടെ നമുക്ക് മുൻപോട്ട് ചെല്ലാം. അവൻ വീഴുക തന്നെ ചെയ്യും, അവൻ തോറ്റ് പിന്മാറുക തന്നെ ചെയ്യും. ഇസ്രായേലിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവർ അറിയുവാനിടവരും. ഇന്നലകളിൽ തോറ്റോടിയ ചരിത്രം ഇന്ന് ആവർത്തിക്കപ്പെടുകയില്ല. അഭിഷേകമുള്ള ഒരുവൻ, അവൻ ആയുധ സാമഗ്രികളില്ലെങ്കിലും മറ്റാധുനികമായ സൗകര്യങ്ങളൊന്നുമില്ലെങ്കിലും അഭിഷേകമുള്ള ഒരുവൻ ധൈര്യത്തോടെ മുൻപോട്ട് ചെന്നാൽ ശത്രുവിനെ ജയിക്കുവാൻ സാധ്യമാകും. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ അതിജീവനത്തിനും അല്പം മതി, രണ്ട് ജയത്തിനും അല്പം മതി, ദാവീദ് നമ്മെ ഓർപ്പിക്കുകയാണ്. മൂന്നാമത്തത്, ജയത്തിന് അല്പം ആളുകൾ മതി. നമുക്ക് നോക്കാം ന്യായാധിപന്മാരുടെ പുസ്തകം 7:1-7 വാക്യങ്ങൾ. ഞാൻ ആ വേദഭാഗം മുഴുവൻ ഇവിടെ വായിക്കുന്നില്ല, ഞാൻ ചുരുക്കിയത് പറയുകയാണ്. അതിൽ 5 വാക്യം, അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോയി. യഹോവ ഗിദെയോനോട് പട്ടി നക്കിക്കുടിക്കും പോലെ നാവുകൊണ്ട് വെള്ളം നക്കിക്കുടിക്കുന്നവരൊക്കെയും വേറെയും കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരൊക്കെയും വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു. കൈ വായിക്ക് വെച്ച് നക്കിക്കുടിച്ചവർ ആകെ 300 പേരായിരുന്നു. അതായത് ഗിദെയോൻ ഇവിടെ മിദ്യാനരോട് യുദ്ധത്തിന് പോകുവാൻ ദൈവം കൽപ്പിച്ചിട്ട് പുറപ്പെടുകയാണ്. അത് നിർബന്ധിച്ചിട്ട് പോവുക. അപ്പം ഗിദെയോൻ്റെ കൂടെ 32,000 ആളുകൾ, ഞങ്ങൾ വരുന്നു നമുക്ക് പോരാടാം എന്നൊക്കെ പറഞ്ഞ് ഉത്സാഹത്തോടെ ഇറങ്ങി പുറപ്പെട്ടവർ. അപ്പോൾ ഈ 32,000 പേരെ കണ്ടപ്പോൾ ദൈവം ഇങ്ങനെ നോക്കി പറഞ്ഞു, ഗിദെയോനെ അവരോട് പറ ആർക്കെങ്കിലും ഭയവും പേടിയൊക്കെ ഉണ്ടെങ്കിൽ, പോയിട്ട് തിരിച്ചു വരുമോ എന്ന് സംശയമുണ്ടെങ്കിൽ പൊക്കോളം പറ ഒരു ചാൻസ് കൊടുക്കുക. ഗിദെയോൻ പറഞ്ഞു, ദൈവം ഇങ്ങനെ അരുളി ചെയ്യുന്നു, ആർക്കെങ്കിലും ഭയം ഉണ്ടെങ്കിൽ തിരികെ പോകാം. 22,000 പേര് ഗിദെയോനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തിരികെ പോയി എന്ന് പറഞ്ഞാൽ ആരംഭശൂരത്വം ഒരു ഇമോഷണൽ ഡിസിഷനായിരുന്നു. വൈകാരികമായി പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ചിന്ത, ഒരു ഉത്സാഹം, നമുക്ക് പോകാം ചെയ്യാം എന്ന കാര്യഗൗരവം അതിൻ്റെ വരുംപരായികൾ കേട്ടപ്പോൾ ഇല്ല എന്ന് മനസ്സ് മാറി. അവർ അസ്ഥിരരാണ്, ദേ ആർ ഇൻകൺസിസ്റ്റൻ്റ്. അങ്ങനെയുള്ളവരെ കൊണ്ട് ഒരിക്കലും ഒരു യുദ്ധവും ജയിക്കുകയില്ല. ആത്മീയ പോർക്കളത്തിലും നമ്മോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ പരിശോധിക്കണം. സ്ഥിരതയുള്ളവർ, വൈകാരികമായി തീരുമാനമെടുത്ത് എടുത്തു ചാടുന്നവരെ കൊണ്ട് ജയം സാധ്യമല്ല. പലപ്പോഴും നമ്മുടെ ആത്മീയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അപകടം എന്നുള്ളത് പലപ്പോഴും ഇത് വൈകാരികമായി പോവുകയാണ്. അതുകൊണ്ടാണ് നാം പറയുന്നത് മൂത്ത മാനസാന്തരം 3 മാസമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, പെട്ടെന്നൊരു പ്രസംഗം കേൾക്കുന്നു, കൊള്ളാം, ഒരു തീരുമാനമെടുക്കുന്നു, 24 മണിക്കൂർ കഴിയണ്ട, പഴയ കാര്യം വീണ്ടും ആവർത്തിക്കും എന്ന് പറഞ്ഞാൽ വൈകാരികമാണ്. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഒരു സ്പർശനം ഉണ്ടാകുന്നില്ല. ഞാൻ ഈ തീരുമാനമെടുത്താൽ ഇതിന് കൊടുക്കേണ്ടുന്ന വില ഇന്നതാണെന്ന് ചിന്തിക്കുന്നില്ല. എടുത്തു ചാടുന്നവർ അപകടത്തിലെത്തും. അപ്പോൾ 10,000 പേര് തിരിച്ചു പോയി, 22,000 പേര് തിരിച്ചു പോയി. ദൈവം നോക്കി, ഓ 10,000 പേരുണ്ടോ? അവിടെയും ദൈവം പറയുകയാണ്, ഇതുപോലും വേണ്ട, 10,000ഉം വേണ്ട. അവരെ ഒരു പരീക്ഷണത്തിന് വിധേയപ്പെടുത്തി. അപ്പോൾ 11,700 പേര് ഡിസ്ക്വാളിഫൈഡായി. ദൈവം പറഞ്ഞു, ഈ 300 പേര് ദൈവം പറഞ്ഞതുപോലെ വെള്ളം കുടിച്ച, അല്ലെങ്കിൽ ദൈവം പ്രതീക്ഷിച്ചതുപോലെ പ്രവർത്തിച്ച 300 പേര്, അല്ലെങ്കിൽ അധ്യാപകൻ പ്രതീക്ഷിച്ചതുപോലെ
പരീക്ഷ എഴുതി പാസ് മാർക്ക് കിട്ടിയ 300 പേര് എന്ന് വേണമെങ്കിൽ പറയാം. 300 പേര്, ഈ 300 പേരെ 30,000, 300 എത്തിയപ്പോൾ മാനുഷികമായി നോക്കിയാൽ ഒരു കാരണവശാൽ ഈ 300 പേരെ കൊണ്ട് മിദ്യാനിലെ ജയിക്കുക സാധ്യമല്ല. പക്ഷെ ദൈവം പറയുന്നു, സമർപ്പണമുള്ള, ശ്രദ്ധയുള്ള, ഏകാഗ്രതയുള്ള 300 പേര്. ക്വാളിറ്റി ഈസ് ഇമ്പോർട്ടൻ്റ് ദാൻ ദ ക്വാണ്ടിറ്റി. എപ്പോഴും ഓർക്കണം, ആൽപ്പരിപ്പത്തിലല്ല ബഹളത്തിലല്ല കാര്യം, ഗുണമുള്ളവരുടെ എണ്ണത്തിലാണ്. വിശ്വസ്തതയുള്ള, സമർപ്പണമുള്ള, ത്യാഗം ചെയ്യാൻ സന്നദ്ധതയുള്ള, വില കൊടുക്കാൻ തയ്യാറുള്ള ഒരു കുറച്ച് ആളുകൾ മതി സഭ വളരാൻ, ഒരു പ്രസ്ഥാനം വളരാൻ, ഒരു സ്ഥാപനം മുൻപോട്ട് പോകാൻ, ഒരു കമ്പനി പച്ചപിടിക്കാൻ. എത്ര ആളുണ്ട് എന്നുള്ള കാര്യം, പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലുള്ള ആളുകളുണ്ടോ എന്നുള്ളതാണ് കാര്യം. 300 പേരെ കൊണ്ട് അവർ യുദ്ധം ചെയ്തു. സമർപ്പിതരായ 300 പേർ, ഏത് പ്രതിസന്ധിയെ നേരിടുവാൻ സന്നദ്ധരായ, എന്തു വിലയും കൊടുക്കാൻ സന്നദ്ധരായ 300 പേർ. നോക്കാം, അവർ സമർപ്പിതരാണ്, അവർ അനുസരണമുള്ളവരാണ്, അവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിക്കാൻ തയ്യാറാണ്. ദേ ഹാവ് എൻ അൺഡിവൈഡഡ് ഹാർട്ട്, എന്നുവെച്ചാൽ ഡിസ്ട്രാക്റ്റഡ് അല്ല, ശ്രദ്ധ മാറിപ്പോകുന്നവരല്ല. അവർ എന്ത്, ദേ ആർ റെഡി ടു സ്റ്റാൻഡ് ഫോർ ദ കോസ്. എന്തിനിറങ്ങിയോ അതിനു വേണ്ടി നിൽക്കാൻ, എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ജയം ഉറപ്പാക്കാൻ അവർ സന്നദ്ധരാണ്. അങ്ങനെയുള്ളവരെ കൊണ്ട് മാത്രമേ ജയം സാധ്യമാകുകയുള്ളൂ. അപ്പോൾ അല്പം ആളുകൾ മതി യുദ്ധത്തിന്, പക്ഷേ അവർ സമർപ്പിതരായിരിക്കണം. ക്വാളിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മുമ്പോട്ട് പോകാം. അടുത്തത് മർക്കോസിൻ്റെ സുവിശേഷം 12:42-44 വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു. നാം ഇങ്ങനെ വായിക്കുന്നു, ദരിദ്രയായ ഒരു വിധവ വന്ന് ഒരു പൈസയ്ക്ക് ശരിയായ 2 കാശിട്ടു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഭണ്ണാരത്തിലിട്ട് എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അതേ വിട്ടിരിക്കുന്നു. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, എല്ലാവരും നിങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്ക് ഉള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവൻ ഇട്ട് എന്ന് പറഞ്ഞു. ദരിദ്ര ഇട്ട അല്പം കാശ് സമ്പന്നരിട്ട വലിയ എമൗണ്ടിനേക്കാൾ വലുതാണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെൻ്റാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ 4, അല്പദാനം മതി ദൈവത്തിന് പ്രസാദമുണ്ടാകാൻ. ആരാധനയുടെ ശബ്ദത്തിലും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ പെരുപ്പത്തിലും ശ്രേഷ്ഠതയിലും ടെക്നോളജിയുടെ പ്രത്യേകതകളിലും ഒന്നുമല്ല കാര്യം. ഇതെല്ലാം ഉള്ളത് നല്ലത്, പക്ഷേ ഇതിലൊക്കെ കാര്യം ആരാധിക്കുന്നവൻ്റെ ഹൃദയം, ആരാധിക്കുന്നവൻ്റെ അർപ്പണ മനോഭാവം. ഇവിടെ വിധവ നോക്കി, വലിയവർ ധനികരായ ആളുകൾ വന്ന് വലിയ ചെക്കിട്ട് കാണും, ധാരാളം ഉള്ളവൻ ആ ഉള്ളത് വെച്ച് നോക്കിയാൽ ഇട്ടത് അല്പമേ ഉള്ളായിരിക്കാം, അതാ കർത്താവ് നോക്കുന്നത്. ഒന്നുമില്ലാത്തവൾ, ദരിദ്ര, ഉള്ളത് കൊടുക്കാൻ. അപ്പോൾ അവിടെ എത്ര നിസ്വാർത്ഥമായ ചിന്തയാണ്. ഈ ദരിദ്രയുടെ ചിന്ത എന്താണ്? ഞാൻ ദൈവത്തോട് നന്ദി ഉള്ളവളാണ്, ദൈവം എനിക്ക് ചെയ്തത് നോക്കിയാൽ എനിക്കൊന്ന് കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ഉള്ളത് കൊടുക്കാതിരിക്കാൻ സാധ്യമല്ല. അപ്പോൾ പൂർണ്ണ മനസ്സോടെ, ത്യാഗത്തോടെ, നന്ദിയോടെ കൊടുക്കുന്ന അല്പം മതി ദൈവത്തിന് പ്രസാദമുണ്ടാകാൻ. പലപ്പോഴും നമ്മുടെ പോരായ്മ, നമ്മുടെ ചിന്താഗതിയും, മിനിസ്ട്രിക്ക് കൊടുക്കാൻ, മിഷന് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല, ഉള്ളവർ കൊടുക്കട്ടെ, എനിക്ക് ഇത്രയേ വരുമാനമുള്ളൂ, ഇതുകൊണ്ട് കൊടുക്കൽ നടക്കുകയില്ല. അങ്ങനെ ചിന്തിക്കുന്നവരാണ് കൂടുതലുള്ളത്. എന്നാൽ തിരികെ ചിന്തിക്കണം, ഉള്ളവൻ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ആകട്ടെ, പക്ഷേ എനിക്കുള്ളതിൽ നിന്നും കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എൻ്റെ വരുമാനത്തിൽ നിന്നും ഒരു അല്പം, അല്പമല്ല, ഒരു നല്ല ശതമാനം കഴിയുമെങ്കിൽ അത്രയും കൊടുക്കാൻ ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവനാണ്. ഒരിക്കൽ ഒരു ദേവദാസൻ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സാമ്പത്തിക സഹായങ്ങൾ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ ഒരു വെല്ലുവിളി ഉണർത്തുന്ന ഒരു പ്രസംഗം നടത്തി സഭയിൽ. പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മിഷന് വേണ്ടി സാമ്പത്തികമായ കൈത്താങ്ങൾ കൊടുക്കുവാൻ മനസ്സുള്ളവർക്ക് മുൻപോട്ട് വന്ന് ലൈനായിട്ട് നിന്ന് നിങ്ങളുടെ ഓഫറിങ്സ് ഇവിടെ വെക്കാം. അപ്പോൾ ധാരാളം ആളുകൾ അതിനോട് പ്രതികരിച്ചു, സന്തോഷത്തോടെ ഒത്തിരി ആളുകൾ കൊണ്ടുവന്ന് പല എമൗണ്ടുകൾ ടേബിളിൽ ഓഫറിങ് ആയിട്ട് വെക്കുകയാണ് സ്തോത്ര കാഴ്ചയായിട്ട്. അപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചു, ഒരു പെൺകുട്ടി
അദ്ദേഹത്തിനറിയാം അവൾ ദരിദ്രയാണ്, വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ്. അദ്ദേഹം ശ്രദ്ധിച്ചു, അവൾ തൻ്റെ കയ്യിൽ കിടന്ന മോതിരം ഊരിയാണ് അവിടെ ഓഫറിംഗ് ബോക്സിലിടുന്നത്. അദ്ദേഹം വളരെ ശ്രദ്ധിച്ചു ആ കാര്യം. അവൾക്ക് അതേ ഉള്ളൂ ആകെ സമ്പാദ്യം വിലയേറി എന്ന് പറയാൻ, ആ മോതിരമേ ഉള്ളൂ. യോഗം എല്ലാം കഴിഞ്ഞു ആളുകൾ പോയി, അദ്ദേഹം ഈ പെൺകുട്ടിയെ വിളിപ്പിച്ചു. അവളോട് പറഞ്ഞു, എനിക്കറിയാം നീ സാമ്പത്തികമായി വളരെ കഷ്ടപ്പെടുന്നവളാണ്, നിനക്ക് കൊടുക്കാനുള്ള നല്ല മനസ്സിനെ ദൈവം ആദരിക്കും, അതുകൊണ്ട് ആ മോതിരം ആവശ്യമില്ല, നീ എടുത്താട്ട്, തിരികെ എടുത്തോളാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോഴേ അവളുടെ മുഖത്ത് അവൾ മുഖഭാവം മാറി, അവൾക്ക് അല്പമായ സങ്കടവും നിരാശയും ഉണ്ടായി. അവൾ പറഞ്ഞു, ഫാസ്റ്റർ ഐ ഡിഡ്ന്റ് ഗിവ് ടു യു, ഐ ഗേവ് ഇറ്റ് ടു ദ ലോർഡ്. അവൾ പറഞ്ഞത്, ഫാസ്റ്റർ ഞാൻ ഫാസ്റ്റർക്കല്ലല്ലോ തന്നത്, ഞാൻ ദൈവത്തിന് കൊടുത്തതാ, ദൈവത്തിന് കൊടുത്തത് ഞാൻ തിരികെ എടുക്കുകയില്ല. അത് ഉള്ളത് കൊണ്ടാണോ ഇല്ലാത്തത് കൊണ്ടാണോ എന്നുള്ളതല്ല, കൊടുക്കാനായിട്ട് ദൈവം പറഞ്ഞു, ഞാൻ കൊടുത്തു. ആ ആറ്റിറ്റ്യൂഡ്. നിരവധി ഉദാഹരണങ്ങൾ പറയാനുണ്ട്, അടുത്ത ഭാഗത്തേക്ക് പോകും. അതുകൊണ്ട് അല്പം മതി, പക്ഷേ നല്ല മനസ്സോടെ, നിസ്വാർത്ഥതയോടെ, ത്യാഗത്തോടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ദൈവത്തിന് പ്രസാദകരമായിരിക്കും. അതുകൊണ്ട് എന്തില്ല, കൊടുക്കാൻ ഇല്ലാത്തതോർത്ത് ഭാരപ്പെടേണ്ട, ഉള്ളതിൽ നിന്നും കൊടുക്കാൻ നാം തയ്യാറാകട്ടെ. ലോകമറിയപ്പെട്ട ഒരു മിഷൻ സംഘടനയായിരുന്നു ചൈന ഇൻലാൻഡ് മിഷൻ. പ്രസിദ്ധനായ ഹഡ്സൺ ടൈലറാണ് അത് ആരംഭിച്ചത്. ആയിരക്കണക്കിന് മിഷണറിമാർ ചൈന സുവിശേഷീകരണത്തിന് പോകാനും ചൈന കർത്താവിനെ അറിയാൻ വേണ്ടി ആ മിഷൻ സംഘടനയെ പിന്നീട് ദൈവം ഉപയോഗിച്ചു. പക്ഷേ ഓർക്കണം, അതിന് ഒരു ചെറിയ ആരംഭമുണ്ടായിരുന്നു. ചൈനയിൽ സുവിശേഷം എത്തിക്കണമെന്ന് ഹഡ്സൺ ടൈലർ എന്ന വ്യക്തിയുടെ ഉള്ളിൽ ആത്മഭാരം ഉണ്ടായപ്പോൾ അദ്ദേഹം കേവലം $10 വെച്ചാണ്, $10 ബാങ്ക് ബാലൻസ് വെച്ചാണ് ഈ മിഷൻ സംഘടന ആരംഭിക്കുന്നത്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് 1000 മിഷണറിമാരെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. കയ്യിലുള്ളതോ $10. ആ അല്പം മതിയായിരുന്നു. വിശ്വാസത്തോടെ ദൈവത്തിന് വേണ്ടി നൽകാൻ തയ്യാറായ കയ്യിലുള്ള ആ അല്പം, അതിനെയാണ് ദൈവം വളർത്തി തികച്ചും അത്ഭുതകരമായി പെരുപ്പിച്ച് ആവശ്യത്തിനുള്ള നന്മകൾ പണം നൽകി, സന്നദ്ധരായ സുവിശേഷകരെ നൽകി ചൈനയിൽ വലിയ ദൈവപ്രവർത്തിക്ക് വേണ്ടി ലോകമറിയപ്പെട്ട ഒരു മിഷൻ സംഘടനയാക്കി അതിനെ മാറ്റിയത്. അപ്പോൾ അല്പം മതി, പക്ഷെ കൊടുക്കാൻ തയ്യാറാകണം, വലിയ ദൈവപ്രവർത്തിയിലേക്ക് അത് നീങ്ങുവാൻ തയ്യാറാവും. മുമ്പോട്ട് പോകട്ടെ. ആറാമത്തെ കാര്യം, അഞ്ചാമത്തെ കാര്യം, യോഹന്നാന്റെ സുവിശേഷം 6:1-13 വായിക്കുമ്പോൾ, ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, പറയുകയാണ്. എല്ലാ സുവിശേഷങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള അതിപ്രധാനമായ ഒരു അത്ഭുതമാണല്ലോ 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ൽ വരുന്ന പുരുഷാരത്തെ പോഷിപ്പിച്ചത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഒരു ബാലകനുണ്ടായിരുന്നു, അന്തരയോസ് എന്ന് പറയുകയാണ്. ഇവിടെ ഒരു ബാലകനുണ്ട്, ഇവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. പക്ഷെ അതുകൊണ്ട് ഇത്രയധികം ആളുകളെ എങ്ങനെ പോഷിപ്പിക്കും? അത് സാധ്യമല്ലെന്നും കൂടെ എന്നോട് ചേർത്ത് പറഞ്ഞു. യേശു എന്താ പറഞ്ഞത്? അത് മതി, യു ബ്രിങ് ഇറ്റ് ഹിയർ, അത് കൊണ്ടുവരിക. അപ്പോൾ യേശു ആവശ്യപ്പെടുകയാണ്. ഇപ്പം വിധവയോട് ആവശ്യപ്പെട്ടില്ല, അവൾ അങ്ങോട്ട് കൊടുത്തതാണ്. എന്നാൽ ഇവിടെ ആവശ്യപ്പെടുകയാണ്. ഇത് രണ്ടുമുണ്ട്, ആവശ്യപ്പെടാതെ കൊടുക്കുക വേണം, എന്നാൽ ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളുമുണ്ട്. ഇത്രയധികം പുരുഷാരം ഭക്ഷണമില്ലാതെ ഭാരപ്പെടുമ്പോൾ, അവർക്ക് ആഹാരം കൊടുക്കാതെ തിരികെ വിട്ടാൽ അവർ വഴിയിൽ തളർന്നു പോകാൻ സാധ്യതയുള്ളപ്പോൾ, ഇവരെ പോഷിപ്പിക്കുക എന്നുള്ളത് ഈ ഗുരുവിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഗുരുവിന് പ്രവർത്തിക്കാനായിട്ട് ഒരുവനെ ആവശ്യമുണ്ട്, ഒരുവൻ്റെ കയ്യിലുള്ള റിസോഴ്സസ് ആവശ്യമുണ്ട്. നീ തരിക, അത് മതി എന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട് ഗുരുവിന് കൊടുക്കാൻ? ഈ ബാലകൻ പോലും തിരിച്ചറിഞ്ഞ് കാണത്തില്ല, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഒരു നേരത്തെ ആഹാരം ഇത്രയധികം ആളുകൾക്കുള്ള ആഹാരമായി മാറുമെന്ന്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട് ഗുരുവിന് കൊടുക്കാൻ? നമ്മുടെ കയ്യിൽ എന്തുണ്ട് മിഷന് കൊടുക്കാൻ? നമ്മുടെ കയ്യിൽ എന്തുണ്ട് സഭയുടെ വളർച്ചയ്ക്ക് കൊടുക്കാൻ? അതിനെ പെരുപ്പിച്ച് അനേകം ആയിരങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റുവാൻ കർത്താവിന് കഴിയും. യു ഡോണ്ട് വറി അബൌട്ട് വാട്ട് യു ഡോണ്ട് ഹാവ്. നിങ്ങൾക്ക് എന്തില്ല എന്നോർത്ത് ഭാരപ്പെടേണ്ടതേയില്ല. ഇതെൻ്റെ കയ്യിലുണ്ട്, ഐ എം ഗിവിങ് ഇറ്റ്, ഞാൻ തരികയാണ് എന്ന് പറഞ്ഞാൽ, നാം നിമിത്തം ഒരു വലിയ കൂട്ടത്തിൻ്റെ തളർച്ച മാറും. നാം നിമിത്തം ഒരു വലിയ കൂട്ടത്തിന് തൃപ്തി ഉണ്ടാകും. നാം നിമിത്തം ഒരു വലിയ കൂട്ടം ആളുകൾ മറ്റൊരത്ഭുതം കൂടെ കാണും. നമുക്ക് കൊടുക്കാം ഗുരു ആവശ്യപ്പെടുന്ന നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് നമുക്ക് സന്തോഷത്തോടെ കൊടുക്കാം.
മുമ്പോട്ട് പോകട്ടെ. അടുത്തത് ലൂക്കോസിന് സുവിശേഷം 10:42 ഒരാൾ ഗുരുവിനെ അറിയാനുള്ള ഒരു അല്പശ്രമം. ബെദാനി എന്ന ഗ്രാമത്തിലെ മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും വീട്ടിൽ യേശു വരുന്നു. സന്തോഷത്തോടെ മാർത്ത സ്വീകരിക്കുന്നു. ശുശ്രൂഷകൾ ചെയ്യുന്ന തിരക്കിലാണ് അദ്ദേഹം. മറിയ കാൽക്കലിരുന്ന് പഠിക്കുന്നു. അല്പം കഴിഞ്ഞപ്പോൾ മാർത്ത പരാതിയുമായിട്ട് വരുന്നു. പരാതിപ്പെടുന്ന മാർത്തയോട് പറയുകയാണ്, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും കുഴങ്ങിയും ഇരിക്കുന്നു. സൊല്യൂഷൻ ഇതാണ്, അല്പം മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്നും ആരും അപഹരിക്കുകയില്ല. ആ അല്പം മതി എന്ന പദം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. മാർത്തയെ, നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ, ഇതെല്ലാം കൂടെ ചെയ്ത് കൂട്ടി ഗുരുവിനെ അങ്ങ് ഇമ്പ്രസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ചെയ്യരുതെന്ന് ഗുരു പറഞ്ഞില്ല, അതിപ്രധാനമായി ഈ അല്പത്തെ നീ അവഗണിക്കരുത് എന്നാണ് ഉപദേശം. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന തിരക്കിലായിരിക്കാം നിങ്ങൾ. ചില ശുശ്രൂഷകർ അങ്ങനെ ഉണ്ട്, വളരെ തിരക്കിലാണ്. പക്ഷേ അതിപ്രധാനമായ ഒരു അല്പമുണ്ട് പലപ്പോഴും അവഗണിക്കുക. എന്താ അതിപ്രധാനമായ അല്പം? ഗുരുവിൻ്റെ കാൽക്കലിരിക്കുക എന്ന അതിപ്രധാനമായ ഒരു കാര്യം. എല്ലാറ്റിനും സമയമുണ്ട്. ഫോണിൽ മണിക്കൂറുകളോളം സംസാരിക്കാം, സോഷ്യൽ മീഡിയയിൽ മണിക്കൂറുകൾ ചെലവിടാം, എന്ത് ജോലിയും ചെയ്യാൻ സമയമുണ്ട്. ഗുരുവിനോട് സംസാരിക്കാൻ മാത്രം സമയമില്ല. രാത്രി വരുമ്പോൾ ക്ഷീണിക്കുന്നു. രാവിലെ അമ്മ ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കാം, ഉച്ചയാകുമ്പോൾ വൈകിട്ട് പ്രാർത്ഥിക്കാം, വൈകിട്ടും രാത്രി ആകട്ടെ, രാത്രി ആയി കഴിഞ്ഞാലോ ക്ഷീണിച്ചു, അങ്ങെല്ലാം അറിയുന്നല്ലോ എന്ന് പറഞ്ഞ് വീഴുകയാണ്. ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കും, ഈ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും. എല്ലാറ്റിനും സമയമുണ്ട്. എന്ത് ത്യാഗവും ചെയ്യാൻ ഒരുക്കമാണ്, നല്ല ഹാർഡ് വർക്കാണ്, നല്ല സേവന സന്നദ്ധതയാണ്, വെരി ഗുഡ്. ഗുരു അതൊന്നും അവഗണിക്കുന്നില്ല. പക്ഷേ അതിപ്രധാനമായി ഈ അല്പത്തെ അവഗണിച്ചാണ് നീ ഈ കഠിനാധ്വാനമെല്ലാം ചെയ്യുന്നെങ്കിൽ അതിൻ്റെ അനന്തരഫലം എന്നുള്ളത്, ഇപ്പോൾ വിചാരപ്പെട്ടും മനം കലങ്ങിയും കുഴങ്ങിയും സഹോദരയെയും ചോദ്യം ചെയ്ത് ഗുരുവിനെയും ചോദ്യം ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നീ മാറ്റപ്പെടും. അത് വളരെ അപകടകരമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഉറക്കമില്ലാതെ മനസ്സ് വല്ലാതെ കലങ്ങി കുഴങ്ങി വിചാരപ്പെട്ട് പരാതിപ്പെട്ടൊക്കെ കഴിയുന്നവരാണെങ്കിൽ ഗുരു പറയുകയാണ്, ജസ്റ്റ് സ്റ്റോപ്പ് ദേർ. അവിടെ നിൽക്കുക, അത് നിർത്ത്. ഇപ്പം ചെയ്യുന്ന പരിപാടികളൊക്കെ ഒന്ന് നിർത്ത്, ടേക്ക് എ ബ്രേക്ക്, ഒന്ന് നിർത്ത്. എന്നിട്ട് ശാന്തമായി എൻ്റെ പാദപീഠത്തിലിരിക്കുക. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. മാർത്ത അറിയേണ്ടുന്ന ഒരു പ്രധാന വസ്തുതയുണ്ട്. നിന്റെ സേവനത്തേക്കാൾ, നിന്റെ കഠിനാധ്വാനത്തേക്കാൾ നീ കാൽക്കളിരിക്കുന്നതിലാണ് ഗുരു പ്രസാദിക്കുന്നത്. നീ കൊടുക്കുന്നതിലേക്കാൾ നിന്നെ തന്നെ കൊടുക്കുന്നതാണ് ഗുരുവിനിഷ്ടം. അതാണ് ഗുരുവിനെ പ്രസാദിപ്പിക്കുന്നത്. നാം നമ്മെ കൊടുക്കാതിരിക്കുകയും നമുക്കുള്ളതെല്ലാം കൂടെ കൊടുത്ത് ഗുരുവിനെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്നത് മണ്ടത്തരമാണ്. അത് ഗുരുവിന് പ്രസാദമല്ല. നമുക്ക് കൊടുക്കാനൊന്നുമില്ലെങ്കിലും നമ്മെ തന്നെ കൊടുത്താൽ ഗുരു പറയുന്നത്, അല്പം മതി, ഞാൻ വേറെ ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഡോണ്ട് നീഡ് എനിത്തിങ് മോർ. നീ വേറെ കഠിനാധ്വാനത്തിനൊന്നും പോകണ്ട, കടം മേടിച്ച് എന്നെ സഹായിക്കാനും നോക്കണ്ട, അതൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് നിന്നെ വേണം. യു കം സിറ്റ് അറ്റ് മൈ ഫീറ്റ്, ലിസൺ ടു മീ. ഞാൻ നീ എൻ്റെ പാദപീഠത്തിലിരിക്കുക. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. എനിക്ക് നിൻ്റെ ജീവിതത്തെ ഒന്ന് പണിയാനുണ്ട്. എനിക്ക് നിന്നെ ഒന്ന് ഉപയോഗിക്കാൻ താല്പര്യമുണ്ട്. എനിക്ക് ഈ കുടുംബത്തെ, ഈ ബദാന്യ എന്ന ഗ്രാമത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ഒരു കുടുംബമായി മാറ്റാനുണ്ട്. ലോകം ഇന്ന് വരെയും കാണാത്ത ഒരു അത്ഭുത പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങളെ ഒരുക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. മറിയ ശ്രദ്ധയോടെ കേട്ടു, വില കൊടുത്തു പഠിച്ചു. പക്ഷെ ലാസർ മരിക്കാതിരുന്നില്ല. ലാസറിന് രോഗം വന്നു, ലാസർ മരിക്കുകയും ചെയ്തു. പക്ഷേ അല്പം, ആദിപ്രധാനമായ അല്പത്തിന് വില കൊടുത്തവൾ അതിലും വലിയ അത്ഭുതം കാണാനിടയായി. ലോകം അന്ന് വരെ കാണാത്ത ഒരു അത്ഭുതത്തിലേക്ക് അവളുടെ സമർപ്പണവും വിശ്വാസവും നയിച്ചു. രാത്രി ശ്രദ്ധയോടെ കേൾക്കാം. ദൈവമേ, അതിപ്രധാനമായ ആ അല്പം
കൃത്യതയോടെ ചിട്ടയോടെ അങ്ങയുടെ കാൽക്കൽ ഇരുന്ന് അങ്ങയുടെ വചനം കേൾക്കുക, പഠിക്കുക, ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക എന്ന അതിപ്രധാനമായ കാര്യം അവഗണിക്കാതിരിക്കാൻ നീ കൃപ തരണമേ. പ്രത്യേകിച്ച് പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഒരു വേദഭാഗം വായിച്ച് ദൈവസന്നിധിയിൽ ആവശ്യങ്ങളുടെ കെട്ടൊക്കെ അഴിക്കുന്നതിന് മുമ്പ് നിശബ്ദമായി നിന്ന് ഒന്ന് ധ്യാനിച്ച് മനസ്സൊക്കെ ഒന്ന് ഏകാഗ്രമാക്കി ആ വചനത്തെ ഒന്ന് വീണ്ടും വീണ്ടും ചിന്തിച്ച് ഒരു വേദഭാഗം, ഒരു അധ്യായമോ ഒരു പാരഗ്രാഫോ ആകട്ടെ, ഒരു മൂന്നോ നാലോ ആവർത്തി വായിച്ച് വായിച്ച് കഴിയുമെങ്കിൽ ഒരു പേപ്പറും പേനയും ഒരു നോട്ട്ബുക്ക് എടുത്ത് ദൈവം പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ച് ഒരമണിക്കൂർ, മുക്കാൽ മണിക്കൂർ, ഒരു മണിക്കൂർ ശാന്തമായിരുന്ന് ഒടുവിൽ പ്രാർത്ഥിച്ച് ഒന്ന് എഴുന്നേറ്റ് നോക്കിക്കേ, നിങ്ങൾക്ക് അന്നുവരെ ഉണ്ടാകാത്ത സമാധാനവും ധൈര്യവും ഉത്സാഹവും ആ പകൽ ഉണ്ടാകും. അങ്ങനെ തുടങ്ങുന്ന ഒരു ദിവസത്തിൽ നിങ്ങൾ ഒരു പ്രതിസന്ധി മുമ്പിൽ വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണമെന്നറിയും. ഒരാൾ കുത്തി സംസാരിച്ചാൽ അതിന് മറുപടി പറയാതിരിക്കാനുള്ള ക്ഷമ നമുക്കുണ്ടാകും. ഒരുപാട് മേഖലയിൽ അത് നമ്മെ സഹായിക്കും. അതുകൊണ്ട് അതിപ്രധാനമായ അല്പത്തെ നാം അവഗണിക്കാതിരിക്കുക. മുമ്പോട്ട് പോകട്ടെ. ഇനി അല്പം പ്രതീക്ഷ രക്ഷയിലേക്ക്. ലൂക്കോസിൻ്റെ സുവിശേഷം 15:17 നാം വായിക്കുന്നത് നമുക്ക് വളരെ പരിചയമുള്ള ഒരു കഥാപാത്രമാണ്. ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൂടെ നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന അപ്പനോട്. ഇങ്ങനെ വായിക്കുക തൻ്റെ തീരുമാനം. അപ്പോൾ അല്പം പ്രതീക്ഷയാണ് ഈ ധൂർത്ത് പുത്രനെ മടക്കി വരുത്തിയത്. ഈ അല്പം പ്രതീക്ഷയാണ് ഈ ധൂർത്ത് പുത്രനെ മാനസാന്തരത്തിലേക്ക് നയിച്ചത്. ഈ അല്പം പ്രതീക്ഷയാണ് ധൂർത്ത് പുത്രന് നഷ്ടമായ പദവികളും പുത്രത്വമെന്ന ശ്രേഷ്ഠ അവകാശവും തിരികെ ലഭിപ്പാൻ കാരണമായത്. എന്താ അല്പം പ്രതീക്ഷ എന്ന് ഞാൻ പറഞ്ഞത്? മാനുഷികമായി നോക്കിയാൽ അപ്പൻ ഇത്രയും പേരുദോഷം വരുത്തിയ, നഷ്ടം വരുത്തിയ ഇവനെ പോലെ ഒരുവനെ തിരികെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. സാധാരണ പല അപ്പന്മാരും അങ്ങനെയാണ്. മാനുഷികമായി നോക്കിയാൽ അവനെക്കുറിച്ച് കേൾക്കുന്ന വാർത്തകൾ വളരെ വേദനിപ്പിക്കുന്നതാണ്, അപ്പനെ വലിയ ലജ്ജ ഉളവാക്കുന്നതാണ്. മാത്രമല്ല സ്വത്തെല്ലാം നശിപ്പിച്ചവൻ. അങ്ങനെ ഒരുവന് വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ല. അല്പ പ്രതീക്ഷ ഒന്ന് ശ്രമിച്ചു നോക്കാം. അപ്പൻ അംഗീകരിച്ചാലോ? ഇനി മകനായിട്ടും പരിഗണിക്കേണ്ട, വീട്ടിലെ പണിക്കാരനെങ്കിലും ആയിക്കോളാം. ഒരു ചെറിയ പ്രതീക്ഷ. പക്ഷേ അവൻ വന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അതാ ഞാൻ പറഞ്ഞത്, അല്പ പ്രതീക്ഷ മതി, അത്ഭുതത്തിലേക്ക് പോവും. അവൻ വന്നപ്പോൾ അത്ഭുതപ്പെട്ടു. അവൻ അത്ഭുതപ്പെടുത്തിയത് എന്താ? ഇങ്ങോട്ട് ഓടി വരുന്ന അപ്പൻ, കെട്ടിപ്പിടിക്കുന്ന അപ്പൻ, ശകാരിക്കാത്ത അപ്പൻ, നഷ്ടത്തിൻ്റെ കണക്കുകളൊന്നും ചോദ്യം ചെയ്യാത്ത അപ്പൻ, പുതിയ വസ്ത്രം തരുന്ന അപ്പൻ, പുതിയ ചെരുപ്പ് കൊണ്ട് കാത്തിരിക്കുന്ന അപ്പൻ, പുതിയ മോതിരം നൽകുന്ന അപ്പൻ, എല്ലാറ്റിനും ഉപരി പണിക്കാരനായിട്ടല്ല, അടിമയായിട്ടല്ല, സ്വന്തം മകനായിട്ട് ആദരിക്കുന്ന, അംഗീകരിക്കുന്ന അപ്പൻ. അത്ഭുതം അവനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു അപ്പൻ്റെ സ്നേഹം. അപ്പോൾ അല്പം പ്രതീക്ഷ മതി. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുമ്പോൾ പാപത്തിൽ വല്ലാതെ അമർന്ന, എല്ലാവരെയും ഞാൻ വഞ്ചിച്ചു, ഞാൻ ഒന്നിനെയും കൊള്ളാത്തവനാണ് എന്നൊക്കെ ചിന്തിച്ച്, ഇനി പ്രതീക്ഷയ്ക്കോ യാതൊരു വകയില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, നിങ്ങൾ എത്ര അകന്നുപോയി എന്നത് കാര്യമില്ല, നിങ്ങൾ എന്തെല്ലാം നഷ്ടം വരുത്തി വെച്ചു എന്നതും കാര്യമില്ല, നിങ്ങൾക്ക് എന്തെല്ലാം നഷ്ടമുണ്ടായി എന്നതും കാര്യമില്ല, നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ആ എത്ര അകന്നാലും അവിടെ ഇരുന്നു കൊണ്ട് ഈ അപ്പനിൽ ഒരു പ്രതീക്ഷ വെച്ചാൽ, ഒന്ന് തിരികെ നടക്കാൻ തയ്യാറായാൽ, നിങ്ങൾ പിടിച്ചിരിക്കുന്ന കയറിൻ്റെ അങ്ങേ അറ്റത്തെത്തി ഇനി മരണമാണ് ചിന്തിക്കുന്നുവെങ്കിൽ, ഒന്ന് തിരികെ വരിക. ഇത്രയും നാളെ നിങ്ങൾ അകന്നകന്നു പോകുകയായിരുന്നു. ഒന്ന് മാനസാന്തരപ്പെടാൻ തയ്യാറായാൽ ഇരുകരവും തീട്ടി സ്വീകരിക്കുന്ന, ആശ്ലേഷിക്കുന്ന, നിങ്ങളെ വീണ്ടും മകനായി പരിഗണിക്കുന്ന, നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ദൈവസ്നേഹമുണ്ട്. അതുകൊണ്ട് അല്പം പ്രതീക്ഷ മതി അത്ഭുതത്തിലേക്ക് നയിക്കാനായിട്ട്. ഒടുവിലായിട്ട് പറയുകയാണ്, ലൂക്കോസിൻ്റെ സുവിശേഷം 16:10 അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിന് വിചാരകനാക്കും. ദൈവം അന്വേഷിക്കുന്ന മറ്റു അതിപ്രധാനപ്പെട്ട കാര്യമാണ് ഏൽപ്പിച്ചത്
എത്ര ചെറുതാണെന്ന് ചിന്തിക്കേണ്ട. നീ ചെറുതായിക്കോട്ടെ, ഡു ഇറ്റ് ഫെയ്ത്ത്ഫുള്ളി, വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുക. അധികത്തിന് വിചാരകനാകാൻ വേണ്ടിയല്ല, ഇത് ദൈവം ഏൽപ്പിച്ചതാണ്, ഇത് ഞാൻ ചെയ്യും. ആളുകൾ കാണുന്നുണ്ടോ കാണുന്നില്ലയോ എൻ്റെ വിഷയമല്ല. ആളുകൾ അംഗീകരിക്കുന്നോ ഇല്ലയോ, അപ്രീഷിയേറ്റ് ചെയ്യുന്നോ ഇല്ലയോ, പത്ത് പേര് കൊള്ളാമെന്ന് പറഞ്ഞോ, ഇതൊന്നും എൻ്റെ വിഷയമല്ല. ഞാനിത് വിശ്വസ്തയോടെ ചെയ്യും എന്ന് ചിന്തിക്കുന്നവനെ, എന്ന് മനോഭാവമുള്ളവനെ ദൈവം അന്വേഷിക്കുകയാണ്. നമുക്ക് അവസാനിപ്പിക്കാം ഇന്ന് രാത്രി. അല്പങ്ങളാൽ അത്ഭുതം ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ നിന്ന് നിരവധി വേദഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ച് നമുക്ക് എന്തെല്ലാം ഉണ്ടെന്നുള്ളതല്ല, നമുക്ക് എന്തെല്ലാം ഇല്ലെന്നുള്ളതല്ല, എന്തെല്ലാം ഉണ്ട് എന്നതിൽ നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. നമ്മുടെ കയ്യിലുള്ള അല്പം, നമ്മുടെ മേൽ ഉള്ള അഭിഷേകം, നമ്മോട് കൂടെയുള്ള അല്പം ആളുകൾ, നമ്മുടെ നാം ദൈവത്തിന് കൊടുക്കുന്ന അല്പം നിവേദ്യങ്ങൾ, നമ്മുടെ കയ്യിലുള്ള അല്പം റിസോഴ്സുകൾ, നാം നടത്തുന്ന അല്പം ശ്രമങ്ങൾ, നമുക്കുണ്ടാകുന്ന അല്പം പ്രതീക്ഷകൾ, ദൈവം നമ്മെ ഏൽപ്പിച്ച അല്പം ഉത്തരവാദിത്തങ്ങൾ, ഇതിലെല്ലാം വലിയ ദൈവപ്രവൃത്തിയിലൂടെ നാം ഒരിക്കലും ചിന്തിക്കാത്ത, സ്വപ്നം കാണാത്ത അത്ഭുതത്തിലേക്ക് നയിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് രാത്രി ഈ വചനത്തെ നാം ഏറ്റെടുക്കുമ്പോൾ ഒന്ന് പരിശോധിക്കാം. നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? എലീശ ചോദിച്ച ചോദ്യം, അന്ത്രയോസ് ആ ബാലകനോട് ചോദിച്ച ചോദ്യം, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? അതുമതി, നീ നിമിത്തം ഒരു കൂട്ടം ആളുകൾ വിടുവിക്കപ്പെടും, അതുമതി, എൻ്റെ കുടുംബം അതിജീവിക്കും. ദാവീദിൻ്റെ മനോഭാവം, എൻ്റെ കയ്യിൽ അഭിഷേകമുണ്ട്, കല്ലിനും കവണയ്ക്കും ഒക്കെ അപ്പുറം ഇതിൽ കൂടെ വ്യാപരിക്കാൻ പോകുന്ന അഭിഷേകമുണ്ട്, നമുക്ക് ആ ഉറപ്പുണ്ടാകട്ടെ, എൻ്റെ മേൽ അഭിഷേകമുണ്ട് ശത്രുവിനെ ജയിക്കാൻ. ഗിദയോൻ്റെ ഉറപ്പ്, എൻ്റെ കൂടെ 300 ഉള്ളെങ്കിൽ ഈ 300 പേരും സമർത്ഥനും സമർപ്പിതരുമാണ്, ഈ 300 മതി ഇന്ന് മിദ്യാനിലേക്ക് കിടക്കുവാൻ. ഗിദയോൻ്റെ ഉറപ്പ് നമുക്കുണ്ടാകട്ടെ. ആ ദരിദ്രയായി വിധവ പറഞ്ഞത്, എനിക്ക് ഇത്രയേ ഉള്ളൂ, പക്ഷേ ഇത് മുഴുവൻ ഞാൻ കൊടുക്കുകയാണ്, ഇത് മതി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. ഇന്ന് രാത്രി ഉള്ളത് കൊടുക്കാൻ നമുക്ക് തയ്യാറാകാം. ആ അല്പത്തിൽ ദൈവം പ്രസാദിക്കുകയും നിങ്ങളുടെ സാക്ഷ്യം അനേകർ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ ഒരു പ്രചോദനമാകുകയും ചെയ്യും. ഇന്നു മുതൽ കൊടുക്കാനായിട്ട് ത്യാഗത്തോടെ നൽകാനായിട്ട് തീരുമാനിക്കാം. അല്പം പ്രതീക്ഷ വയ്ക്കാം. നമ്മുടെ മാറ്റത്തിന്, നമ്മുടെ മടങ്ങി വരവിന്, നമ്മുടെ വളർച്ചയ്ക്ക് ആ അല്പം പ്രതീക്ഷയോടെ എടുക്കുന്ന വലിയ തീരുമാനത്തിന് സ്വാധീനം ചെലുത്തുവാൻ കഴിയും. അതുപോലെ തന്നെ അല്പമേ ഉള്ളെങ്കിലും, ചെറിയ ഉത്തരവാദിത്തമാണെങ്കിലും ഉള്ളതിൽ വിശ്വസ്തനായിരിക്കാം. ഇന്ന് രാത്രി നമ്മെ സമർപ്പിക്കാം. അല്പങ്ങളാൽ അത്ഭുതം ചെയ്യുന്ന ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ, നമ്മളിവിടെ വലിയ ദൈവപ്രവർത്തികൾ ഉണ്ടാകട്ടെ. നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ.